തലസ്ഥാനത്തും കൊറോണ ആശങ്ക ഒഴിയുന്നില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം 500 കടന്നു. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. ജില്ലയിൽ വാർഡുതല കൊറോണ കൺട്രോൾ ടീമുകൾ രൂപീകരിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ആശങ്ക ഒഴിയാതെ തലസ്ഥാനത്ത് കൊറോണ രോഗികൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം 532 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചത്. ഇതോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് അടിസ്ഥാനത്തിൽ കൊറോണ കൺട്രോൾ ടീമുകൾ രൂപീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കൊറോണ പ്രതിരോധത്തിനായി ജില്ലാ തലത്തിൽ നടപ്പിലാക്കേണ്ട പുതിയ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് നിർദ്ദേശം. റെസിഡൻസ് അസോസിയേഷനുകളിൽ രൂപം നൽകുന്ന പൊതുജനാരോഗ്യ സേനാ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ടീം പ്രവർത്തിക്കേണ്ടതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജോത് സിംഗ് ഖോസ അറിയിച്ചു. എല്ലാ ദിവസവും വാർഡുതല കൊറോണ കൺട്രോൾ ടീം യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തുകയും അടുത്ത ദിവസത്തെ പ്രവർത്തനം ആസൂത്രണം ചെയ്യുകയും വേണം. പഞ്ചായത്ത് നഗരസഭാ തലത്തിലും ദിവസേനയുള്ള റിവ്യൂ നിർബന്ധമാക്കണം. ഓൺലൈൻ സൗകര്യം ഇതിനായി പ്രയോജനപ്പെടുത്തണം. ടീമുകളുടെ രൂപീകരണം സംബന്ധിച്ച് ഈ മാസം 31 ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകണം. മാർക്കറ്റുകൾ, കടകൾ, തെരുവോര കച്ചവട കേന്ദ്രങ്ങൾ, മത്സ്യവ്യാപാരികൾ, ലഘുഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ സാമൂഹിക അകലം ഉൾപ്പെടെ കൊറോണ പ്രോട്ടോകോൾ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കണം. പൊതു ഇടങ്ങളിൽ ബ്രേക്ക് ദി ചെയിൻ പരിപാടികൾ നടപ്പാക്കണം. ആളുകൾ ഒത്തുകൂടുന്നുണ്ടോ എന്നും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പാക്കാൻ സർവൈലൻസ് ചെക്ക് വാക്ക് നടത്തണം. പ്രോട്ടോകോൾ നിരന്തരം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. മുതിർന്ന പൌരന്മാർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ, 10 താഴെയുള്ളവർ എന്നിവർ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. തുടങ്ങിയവയാണ് ടീമുകൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ പ്രതിദിന രോഗികളുടെ എണ്ണം 500 കടന്നതും ജില്ലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.